ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്, ഫസ്റ്റ് മലയാളി ടു ബിക്കം ദ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയുടെ ഫസ്റ്റ് മലയാളി ജഡ്ജസ് ആവുന്ന, ചീഫ് ജസ്റ്റിസ് അല്ല, ജഡ്ജാവുന്ന ആദ്യത്തെ മലയാളി ആരാന്നാണ് ചോദ്യം. ജസ്റ്റിസ് പി ഗോവിന്ദമേനോൻ ആൻസർ. ജസ്റ്റിസ് പി ഗോവിന്ദമേനോൻ, അതായത് ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജ് ആവുന്ന മലയാളി, ചീഫ് ജസ്റ്റിസ് അല്ല, ജഡ്ജ് ആവുന്ന മലയാളി ആരാന്നാണ് ചോദിച്ചത്. രണ്ടും വേർതിരിച്ച് പറയാൻ കാരണമുണ്ട്, നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റിസ് പി ഗോവിന്ദമേനോനാണ്. ജസ്റ്റിസ് പി ഗോവിന്ദമേനോൻ. ആർട്ടിക്കിൾ ദാറ്റ് എംപവേഴ്സ് അല്ലെങ്കിൽ ദാറ്റ് ഗിവ്സ് ദ പവർ ടു പ്രസിഡന്റ് ടു കൺസൾട്ട് ദ സുപ്രീം കോർട്ട്. അതായത് ദ ആർട്ടിക്കിൾ ദാറ്റ് ഗിവ് ഓർ ദാറ്റ് പവർ ദ പ്രസിഡന്റ് ടു ഗിവ് കൺസൾട്ടിങ് ദ സുപ്രീം കോർട്ട്. സുപ്രീം കോടതിനെ കൺസൾട്ട് ചെയ്യാനുള്ള പ്രസിഡന്റിൻ്റെ പവർ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ ഏതാണെന്ന ചോദ്യം. ആർട്ടിക്കിൾ ഏതാണെന്നുള്ള ചോദ്യം ആർട്ടിക്കിൾ 143 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 143 അതിലാണ് പറയുന്നത്. അതായത് പ്രസിഡന്റിന് വേണ്ട സമയത്ത് അല്ലെങ്കിൽ പ്രസിഡന്റിന് തോന്നുമ്പോൾ അതിൻ്റെ ഇടപെടേണ്ട സമയത്ത് സുപ്രീം കോടതിനെ, സുപ്രീം കോടതിയിൽ ഇടപെടാമെന്നല്ല, സുപ്രീം കോർട്ടിനെ നമുക്ക് കൺസൾട്ട് ചെയ്യാനായിട്ട് പറ്റും പ്രസിഡന്റിനെ. ആ പവർ കൊടുക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിളാണ് 143. ഓക്കെ, ദ ഫസ്റ്റ് മലയാളി ടു ബിക്കം ദ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. മനസ്സിലായോ? ഞാൻ നേരത്തെ മുന്നത്തെ ക്വസ്റ്റ്യനും അതിൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, മലയാളി ജഡ്ജസ് ആവുന്നതും. ഈ ക്വസ്റ്റ്യൻ എന്താ, ഫസ്റ്റ് മലയാളി ടു ബിക്കം ദ ജഡ്ജസ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. അതിന് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം മിക്സ് ചെയ്യാത്തതാണ്. അതിൻ്റെ ഇടയിൽ ഞാനൊരു ക്വസ്റ്റ്യൻ കയറ്റിയത് ഇത് രണ്ടും മാറാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അത് രണ്ടും മാറിപ്പോയത്. അപ്പോൾ ഫസ്റ്റ് മലയാളി ടു ബിക്കം ദ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനുണ്ടോ? ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ഫസ്റ്റ് മലയാളി ടു ബിക്കം ദ ചീഫ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്. ആരാണ്? കെ ജി ബാലകൃഷ്ണൻ. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനും ഈ പറഞ്ഞ ക്വസ്റ്റ്യനും വേർതിരിച്ച് തന്നെ പഠിക്കണം. മറ്റേ ജഡ്ജസ് ആയ ആളാണ്, ഇത് സുപ്രീം കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയതാണ്. മറ്റേത് ജഡ്ജ്, സുപ്രീം കോർട്ടിലെ ജഡ്ജ് ആയതാണ്, ഇത് ചീഫ് ജസ്റ്റിസ് ആയതാണ്. രണ്ടും മാറിപ്പോരുത്. ഫസ്റ്റ് സ്റ്റേറ്റ് ടു സ്റ്റാർട്ട് ദ മൊബൈൽ കോർട്ട് ഇൻ ഇന്ത്യ. ഫസ്റ്റ് സ്റ്റേറ്റ് ടു സ്റ്റാർട്ട് മൊബൈൽ കോർട്ട് ഇൻ ഇന്ത്യ, അതായത് ആദ്യമായിട്ട് ഇന്ത്യയിൽ മൊബൈൽ കോർട്ട് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനം. അതായത് നമുക്കറിയാം മൊബൈൽ കോർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പക്ഷേ ഫിലിമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വണ്ടി തടഞ്ഞിട്ട് ഒക്കെ കോഡ് പെറ്റീഷൻ, ചെറിയ പെറ്റി കേസൊക്കെ നമ്മൾ പറയില്ല, അവിടെ പോയി ആ വണ്ടിയിലുണ്ട് അല്ലെങ്കിൽ വാനിലൊക്കെ ഒരു ജഡ്ജ് മജിസ്ട്രേറ്റൊക്കെ ഇരുന്നിട്ടുള്ളൊരു പരിപാടി ഇല്ലേ, അതാണ് ഈ മൊബൈൽ കോർട്ട് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് തോന്നിയ സ്ഥലത്ത്, അതായത് മൊബൈൽ എന്ന് പറയുമ്പോൾ ഒന്ന് ചെറുത് നിലനിർത്തുന്നുണ്ട്, മൂവബിൾ നിലനിർത്തുന്നുണ്ട്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റുന്ന